നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന രണ്ടാം ടെസ്റ്റ് ഇന്ത്യ വമ്പൻ മാർജിനിൽ വിജയിച്ചു എന്നാൽ ആ മത്സരത്തിനിടക്കുണ്ടായ ഒരു സംഭവത്തിൽ കടിച്ചു തൂങ്ങി ഇപ്പോൾ ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർത്തിയിരിക്കുകയാണ് മുൻ ഇംഗ്ലീഷ് ക്യാപ്റ്റൻമാർ നമുക്കറിയാം ഈ ഒരു ടെസ്റ്റ് മത്സരത്തിന്റെ മൂന്നാമത്തെ ദിവസം മത്സരം മൂന്നാമത്തെ ദിവസത്തെ കളി അവസാനിക്കുന്നതിന് മുമ്പ് ജോ റൂട്ടിനെതിരെ ഇന്ത്യ ഒരു റിവ്യൂ കൊടുത്തു ആ സമയത്ത് അമ്പയേഴ്സ് കോൾ ആയിട്ടാണ് അതിൻ്റെ വിധി വന്നത് അതിനോട് വളരെ രൂക്ഷമായിട്ട് വിരാട് കോഹ്ലി പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു അമ്പയറുമായിട്ട് അദ്ദേഹം വളരെ ഹീറ്റഡ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ നടത്തി അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഇംഗ്ലീഷ് നായകന്മാർ പ്രതികരിച്ചിരിക്കുന്നത് മുൻ നായകന്മാർ പ്രതികരിച്ചിരിക്കുന്നത് മൈക്കിൾ വോൺ നമുക്കറിയാം അദ്ദേഹം ഇംഗ്ലണ്ടിൻ്റെ മുൻ നായകനാണ് ഇപ്പോൾ ബി ബി സിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു അമ്പയറെ പേടിപ്പിക്കാൻ ഒരിക്കലും ഒരു നായകന് അവകാശമില്ല കോഹ്ലി ഒരു പവർ ഹൗസ് ആണെന്നറിയാം പക്ഷേ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പെരുമാറ്റമാണെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ കഴിയില്ല തീർച്ചയായിട്ടും ഐ എം സോറി കോഹ്ലി അങ്ങനെയുള്ള ഒരു വലിയ പവർ ഹൗസ് ആണ് പക്ഷേ അമ്പയറെ ഇങ്ങനെ ഫ്രൈറ്റൻ ചെയ്യാൻ പാടുള്ളതല്ല ഭയപ്പെടുത്താൻ പാടുള്ളതല്ല ആ ഒരു തീരുമാനം അത്ര ശരിയായിരുന്നോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് പക്ഷേ ഒരു ക്യാപ്റ്റനും ഇത്തരത്തിൽ പ്രതികരിക്കാനുള്ള അവകാശമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മുൻ ഇംഗ്ലീഷ് ക്യാപ്റ്റനായിട്ടുള്ള നാസർ ഹുസൈനും ഇതുപോലെയുള്ള ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് കോഹ്ലി ഒരിക്കലും അമ്പയറുമായിട്ടുള്ള സംഭാഷണത്തിൽ ആ ഒരു അതിൻ്റെ ഒരു നിയന്ത്രണ രേഖയുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ പാടില്ലായിരുന്നു ജോ റൂട്ടും ഇതുപോലെ ഒരു റിവ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമ്പയറോട് സംസാരിക്കാൻ പോയിരുന്നല്ലോ നേരെ വളരെ സൗമ്യമായ രൂപത്തിലാണ് റൂട്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായതെങ്കിൽ കോഹ്ലി ലോട്ട് മോർ അനിമേറ്റഡ് ആയിരുന്നു ഇതൊരിക്കലും നല്ല കാര്യമല്ല എന്ന് നാസർ ഹുസൈൻ പറയുന്നു ഡേവിഡ് ലോയിഡിനും ഇതേ അഭിപ്രായമാണുള്ളത് ഡേവിഡ് ലോയിഡ് പറയുന്നത് നിങ്ങൾക്ക് ഈ രൂപത്തിൽ ഒരിക്കലും അമ്പയറോട് പ്രതികരിക്കാൻ കഴിയില്ല സ്വാഭാവികമായിട്ടും അവിടെ ക്രൗഡൊക്കെ ഉള്ളൊരു സമയമാണ് കോഹ്ലി ഒരു ബെറ്റർ എക്സാമ്പിളാണ് കാണിക്കേണ്ടിയിരുന്നത് അതേസമയം അതല്ല അവിടെ നടന്നത് ഇന്ത്യൻ ക്യാമ്പിലുള്ള ആരെങ്കിലും അദ്ദേഹത്തോട് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്ന് മാത്രമല്ല മാച്ച് റഫറി ഇതിൽ കൃത്യമായ ഒരു നീക്കം നടത്തുകയും വേണം ഇത് ഒരിക്കലും നല്ല കാര്യമല്ല എന്നാണ് ഡേവിഡ് ലോയിഡിൻ്റെയും അഭിപ്രായം ഏതായാലും ആ ഒരു സന്ദർഭം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ഇന്ത്യക്ക് ആ ഒരു വിക്കറ്റ് കൂടി അപ്പോൾ ലഭിക്കുകയായിരുന്നെങ്കിൽ ഇംഗ്ലണ്ടിനെ കൂടുതൽ ഒരു സമ്മർദ്ദത്തിലേക്ക് മൂന്നാമത്തെ ദിവസം തന്നെ തള്ളിവിടാൻ കഴിയുമായിരുന്നു പക്ഷെ തൊട്ടടുത്ത ദിവസം ഇന്ത്യ വളരെ സുന്ദരമായി വളരെ എളുപ്പത്തിൽ വിജയിച്ചു കയറി എന്നത് മറ്റൊരു കാര്യം പക്ഷേ കോഹ്ലി അമ്പയറോട് ഇടപെട്ട രീതി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്നാണ് മുൻ ഇംഗ്ലീഷ് ക്യാപ്റ്റന്മാരുടെ അഭിപ്രായം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് റാഫ് ടോക്സ് വീണ്ടും എത്താം.